ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കില്ല ഉറപ്പായിട്ടും. ഇതെന്താന്ന് മനസ്സിലായാലോ? വാഴപ്പിണ്ടിയും പിന്നെ ഒരു ചെറുനാരങ്ങയും. അപ്പോൾ വാഴപ്പിണ്ടിയും ചെറുനാരങ്ങയും കൊണ്ട് എന്ത് മാജിക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ സാധാരണ വാഴപ്പിണ്ടി കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ കിഡ്നി സ്റ്റോൺ ഉൾപ്പെടെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ്. അപ്പോൾ വാഴപ്പിണ്ടി മിക്സിയിൽ അരച്ച് അതിൻ്റെ നീര് മാത്രം ഇങ്ങനെ മാറ്റിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് നീര് കിട്ടും. എന്നിട്ട് ആ നീരിനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര വേണമെങ്കിൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ചേർക്കേണ്ടതേ തേനാണെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക്, ഇനി ഉപ്പ് ചേർക്കുന്നവർക്ക് അതും ഓക്കെയാണ്. ചേർത്ത് കൊടുക്കുക, ഐസ് ക്യൂബ് ചേർക്കുക, നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഒഴിച്ചിട്ടൊന്ന് കൊടുത്ത് നോക്കിയേ, ഒരു മനുഷ്യനും തിരിച്ചറിയേയില്ല വാഴപ്പിണ്ടി ജ്യൂസ് കഴിക്കുകയും ചെയ്യും. വാഴപ്പിണ്ടിയുടെ എല്ലാ ഗുണവും നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. ഇതിലൊരു തുള്ളി പോലും വേറെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലെമണേഡാണ്. വാഴപ്പിണ്ടി ജ്യൂസ് വെറുതെ കളയാതെ ഇതുപോലെ പലതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വാഴപ്പിണ്ടി കിട്ടുമ്പോൾ കളയണ്ട, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.